നമസ്കാരം ഇന്നൊരു ഡോക്യുമെന്ററിയെക്കുറിച്ചാണ് നമ്മൾ വൺസൂ മീഡിയയിൽ സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്ത കറി ആൻഡ് സയനൈഡ് ദ ജോളി ജോസഫ് കേസ് ഏകദേശം ഒന്നര മണിക്കൂറാണ് ദൈർഘ്യമുള്ളത് ക്രിസ്റ്റോ ടോമിയാണ് ഈ ഡോക്യുമെന്ററി സംവിധാനം ചെയ്തിരിക്കുന്നത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ വെർത്ത് വാച്ച് എന്ന് പറയാവുന്ന ഒരു കാഴ്ച പതിനേഴ് വർഷങ്ങൾ കൊണ്ട് ആറുപേരെ കൊലപ്പെടുത്തിയ ജോളി കേസ് പത്ര ദൃശ്യ മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞിട്ടുള്ളത് തന്നെയാണ് സ്വന്തം ഭർത്താവിനെ അടക്കം കൊലപ്പെടുത്തിയ ആൾ കൂടത്തായി കേസ് ഇപ്പോഴും മാധ്യമങ്ങളിലൂടെ ചർച്ചയിൽ വരാറുണ്ട് ഈ കേസ് തന്നെയാണ് ഡോക്യുമെൻ്ററി പറയുന്നത് എന്തുകൊണ്ടാണ് മസ്റ്റ് വാച്ച് എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ പല കാരണങ്ങളുണ്ട് അതിലൊന്ന് അവതരണം തന്നെയാണ് തുടക്കം മുതൽ അവസാനം വരെ ഒറ്റയിരിപ്പിനെ കണ്ടുതീർക്കാനുള്ള രീതിയിൽ തന്നെ അതിൻ്റെ അവതരണം പോകുന്നുണ്ട് ഗംഭീരമായി വന്നിട്ടുമുണ്ട് അഭിമുഖങ്ങളും റിയൽ ഫുട്ടേജുകളും അതിനിടയിൽ ഇതിനായി ഷൂട്ട് ചെയ്ത കാര്യങ്ങളും ഒക്കെ വെച്ച് പോകുമ്പോൾ ജോളിയുടെ ആ യാത്രയെ ഇന്ത്യൻസായി തന്നെ ഇവിടെ പറയുന്നതുമുണ്ട് യഥാർത്ഥ സംഭവമാണ് എന്നറിയുമ്പോഴുള്ള ഒരു ഞെട്ടൽ പലയിടത്തും സമ്മാനിക്കുന്നുണ്ട് അവരുടെ ബന്ധുക്കളിലൂടെ ഈ ഒരു സംഭവത്തിലേക്ക് എത്തുമ്പോൾ കൊണ്ടുവരുന്ന ഒരു അവസ്ഥയുണ്ട് അത് മികച്ച രീതിയിൽ തന്നെ കാണാനും അനുഭവിക്കാനും പറ്റും റോയിയുടെ സഹോദരി രഞ്ജു കാര്യങ്ങൾ പറയുമ്പോൾ അത് ആയ ഒരു കാഴ്ച തന്നെയായിട്ട് മാറുന്നുണ്ട് നമ്മൾ കേട്ടും കണ്ടുമൊക്കെ അറിഞ്ഞ കാര്യങ്ങൾ തന്നെ അതിൻ്റെ വിവിധ കോണുകളിലൂടെയുള്ള സമീപനം കൂടിയാവുമ്പോൾ ഒരു ഡിസ്റ്റേബിംഗ് കാഴ്ച കൂടിയാണ് കറി ആൻഡ് സയനൈഡ് ദി ജോളി ജോസഫ് കേസ് ഒരു ഘട്ടത്തിൽ ഒരു ചോദ്യം വരുന്നുണ്ട് ഇത്രയും വിദ്യാഭ്യാസമുള്ള കുടുംബം എന്നിട്ടും എന്തേ ജോലിയിൽ സംശയമൊന്നും തോന്നാതിരുന്നത് എന്ന് കുടുംബമല്ലേ അവിടെ ട്രസ്റ്റ് ആണ് വലുത് അപ്പോൾ അങ്ങനെ ഒരു സംശയമൊന്നും ഒരു ഘട്ടത്തിൽ പോലും തോന്നേണ്ടതുണ്ടായില്ല എന്ന് ഉത്തരവും പറയുന്നുണ്ട് ആ ട്രസ്റ്റിനെ പല വിധത്തിൽ ഉപയോഗപ്പെടുത്തിയതിൻ്റെ കഥ കൂടെയാണ് ഇവിടെ പറയുന്നത് വിദ്യാഭ്യാസ യോഗ്യതയും ജോലിയും പോലും ആ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ചിലയിടങ്ങളിൽ അവിശ്വസനീയം എന്ന് തന്നെ പറയാം അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതിന്റെ ഭാഗമായ വക്കീല് കുടുംബത്തിലെ ആൾക്കാരൊക്കെ ഈ ഡോക്യുമെന്ററിയിൽ വരുന്നുണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇടയ്ക്ക് നമുക്കൊരു പേടിയൊക്കെ തോന്നും ആ രീതിയിലാണ് അത് മൊത്തത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നതും പശ്ചാത്തല സംഗീതം ഛായഗ്രഹണം എഡിറ്റിംഗ് എന്നിവയും ഇതിലെടുത്തു പറയേണ്ടുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്യുന്നുണ്ട് കണ്ടില്ലെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കൂ കണ്ടാൽ നഷ്ടമാവില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഇനി കണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയും ടേക്ക് കെയർ ബൈ